വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. മാർച്ച് മാസം ഒന്നാം തീയതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ഒരു പുതിയ ചിന്ത രാവിലെ വീണ്ടും നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിക്കലും ഒരു ഡോക്ടർ തൻ്റെ മകനെയും ഡോക്ടറാക്കുന്നതിനും അതിൽ തന്നെ അവന് ഉന്നതമായ ബിരുദങ്ങൾ സമ്പാദിക്കുന്നതിനുമായി തൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗം തുകയും ചിലവഴിച്ചു. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ഉന്നത പഠനം കഴിഞ്ഞ് മകൻ തിരിച്ചെത്തിയപ്പോൾ അല്പനാളത്തെ വിശ്രമത്തിന് വേണ്ടി താൻ വിദേശത്തേക്ക് യാത്രയാവുകയും മകനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ വന്നപ്പോൾ ആശുപത്രിയുടെ പ്രവേശന മുറിയിൽ പുതിയതും അതുപോലെ തന്നെ കണ്ണാടി ഭരണിയിലിട്ട് സൂക്ഷിക്കുന്നതുമായ ഒരു വസ്തു പിതാവിൻ്റെ കണ്ണിൽപ്പെട്ടു. മകനെ വിളിച്ച് താൻ കാര്യം അന്വേഷിച്ചത് എന്താണ്? ദീർഘകാലമായി പിതാവിൻ്റെ ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞിരുന്ന ധനികയായ ഒരു സ്ത്രീയുടെ ദുരത്തിൽ നിന്ന് ശസ്ത്രക്രിയ ചെയ്തെടുത്ത ഒരു മാംസഖണ്ഡമായിരുന്നു അത്. മകനെ ചതിച്ചല്ലോ, ആ സ്ത്രീയുടെ ഉദരത്തിൽ ഇങ്ങനെയൊരു വസ്തു ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. നിന്റെ പഠനം ഉൾപ്പെടെ നമ്മുടെ ഇതുവരെയുള്ള ചിലവുകളുടെ ഭൂരിഭാഗവും ഈ ധനികയായ സ്ത്രീയിൽ നിന്നാണ് ഞാൻ ശേഖരിച്ചുകൊണ്ടിരുന്നത്. ഈ മാംസഖണ്ഡം ഞാൻ നേരത്തെ എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ അവർ പിന്നീട് ചികിത്സയ്ക്കായി എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. അങ്ങനെ ഒരു താൽക്കാലികമായ സുഖത്തിന് വേണ്ടി ഒരു മരുന്ന് കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യം മുതലെടുത്ത ഒരു പിതാവിനെ ഡോക്ടറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നിന്റെ ഈ മാർഗങ്ങളൊന്നും തൊഴിലിന് പറ്റിയതല്ല എന്ന് ആ പിതാവ് പറയുക. നോക്കൂ, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. താൽക്കാലികമായ കാര്യങ്ങൾ സാധിക്കണമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. മറ്റുള്ളവരെ കബളിപ്പിച്ചും മറ്റുള്ളവരോട് എന്തും ചെയ്തും എങ്ങനെയും പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ധാരണ എങ്ങനെയൊക്കെയോ മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും സമ്പാദിക്കുന്നതൊന്നും നിലനിൽക്കുകയില്ല. നേരായ പാതയിൽ നമുക്ക് നേടാൻ കഴിയുന്ന മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെന്നും നിലനിൽക്കുവാനിടയായിട്ടുള്ളത്. അപ്പൻ്റെ മനോഭാവം മകൻ്റെ മനോഭാവം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പനൊരു ദീർഘകാല റണ്ണിങ്ങിന് വേണ്ടിയുള്ള ഒരു സമ്പാദ്യമാണ് ആ ഒരു സ്ത്രീയിലൂടെ കണ്ടത്. അപ്പോൾ തന്നെ അവർ ആ രോഗവുമായി മുന്നോട്ട് പോവുകയുമാണ്. പക്ഷെ മകൻ അങ്ങനെയല്ല ചെയ്തത്. അവൻ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അതിനെ നേരിടുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളിത് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഗുണവും ദോഷവുമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. മകൻ കുറച്ചുകൂടെ ആലോചിച്ച് അപ്പനുമായി സംസാരിച്ച് തീരുമാനിച്ചൊക്കെ ഒരു കൺക്ലൂഷനിലെത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് ഒരു ചിന്ത വരാം. പക്ഷെ ഇതിനകത്തുള്ള സന്ദേശമാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ ചിന്ത. അല്പലാഭം പെരും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചെറിയൊരു ലാഭത്തിന് വേണ്ടി കുറച്ച് സമയത്തേക്കുള്ള താൽക്കാലിക സുഖത്തിന് വേണ്ടി പലപ്പോഴും വിലയുള്ള പലതിനെയും നഷ്ടമാക്കുന്ന മനുഷ്യ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാർത്ഥമതികളായി മാറണമോ അതോ സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങളെ നേരിടുന്നവരായി നമ്മൾ മാറണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കുന്ന കാര്യം. അപ്പോൾ ഈ പിതാവിൻ്റെ മനോഭാവത്തിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോ ഈ മകൻ്റെ മനോഭാവത്തിലാണ്? ഇതിലേത് ഗണത്തിലാണ് നമ്മൾ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഈ പറഞ്ഞതുപോലെ ലാഭനഷ്ട കണക്കുകളൊക്കെ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. എങ്ങനെയും ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ. ലാഭം ലഭിക്കാതെ വരുമ്പോൾ അവൻ നിരാശനായിത്തീരുന്നു. അപ്പം നമുക്കേത് വേണം? ലാഭമോ നഷ്ടമോ? നഷ്ടം സഹിക്കാൻ നമ്മളാരും തയ്യാറല്ല, ഒരു മനുഷ്യനും തയ്യാറല്ല. ഒരു ചെറിയ നഷ്ടം പോലും താങ്ങാൻ പറ്റാത്ത ഒരു മാനസിക നിലവാരത്തിലാണ് മനുഷ്യൻ. അപ്പോൾ ലാഭത്തിൻ്റെ കാര്യം പറഞ്ഞു. ലാഭം കൊയ്യുന്ന പലതരത്തിലാണ് മനുഷ്യനെന്ന്. അതിന് മറ്റുള്ളവർ ചതിച്ചും വഞ്ചിച്ചും ആർക്കെതിരെ എന്ത് ചതിപ്രയോഗം നടത്തിയായാലും അത് നേടും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് ഡിഫറൻ്റായി തീരാൻ കഴിയും?
വ്യത്യസ്തമായ നിലപാടുകളോടെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സമൂഹ നന്മയ്ക്കൂടെ ഉതകുന്ന തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. സ്വാർത്ഥത വെടിയാം, നിസ്വാർത്ഥമായ സേവനങ്ങൾ കാഴ്ചവെക്കാം, നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായി ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ശുഭാശംസകൾ.